Assalamu alaikum, brothers and sisters. So I have a very, very, very special guest here in my channel. So she's one of the most famous singers in Mapla Patte. So, Assalamu alaikum. Alaikum assalam wa rahmatullahi wa barakatuh. Appo ellarum chekkunna pole engane ee Mapla Patte nalla oru idile vanna മാപ്പിളപ്പാട്ടിനോട് ആദ്യമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ ബാലലോകം ആകാശവാണി ബാലലോകം പരിപാടിയിൽ കോഴിക്കോട് നിലയത്തിൽ പാടിയിരുന്നു. അപ്പോഴാണ് എനിക്ക് അന്നേരം എനിക്ക് പാടാൻ പഠിപ്പിച്ചു തന്നത് മാപ്പിളപ്പാട്ടാണ്. എത്ര വയസ്സിൽ? 10 വയസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒരു എണ്ണത്തിൽ വെച്ചിട്ട് എത്ര പാട്ട് പഠിക്കണം? ഒരു 3000-ൽ അധികം പാടിയിട്ടുണ്ടാവും. അപ്പോ ഞാന് എന്റെ സ്കൂളില് കൊറേ മാപ്പിളപ്പാട്ടിന്റെ പരിപാടി നടക്കും. അപ്പൊ അതില് ഞാൻ ചില മാപ്പിളപ്പാട്ട് പാടിക്കൊടുത്താൽ അവര് പറയും ഇത് മാപ്പിളപ്പാട്ടല്ല, വേറെ മാപ്പിളപ്പാട്ട് പാടിയിട്ട് വേണം. അപ്പോ ഈ മാപ്പിളപ്പാട്ടില് അങ്ങനെ എന്തെങ്കിലും റൂൾസും റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും? അത് മോളെ തനിമയോട് കൂടിയുള്ള മാപ്പിളപ്പാട്ട് പാടണം മത്സരത്തിലൊക്കെ, എന്നാലാണ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുക. തനിമയല്ലാത്ത പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തനിമയാർന്ന പാട്ടുകൾ തന്നെ ഇഷ്ടം പോലെ പാടാനുണ്ട്. മൊയ്ൻകുട്ടി വൈദ്യരുടെ ടിവേദി സാഹിബ്, അങ്ങനെ ഒരുപാട് പേര് പാട്ടുകൾ പാടാനുണ്ട്. അപ്പം പിന്നെ തനിമ അത് എന്ന് വിചാരിച്ചിട്ടിപ്പം ഓയം കരുവാരെ കൊണ്ട്, ബാപ്പു വെള്ളിപ്പറമ്പ് ഇവരൊക്കെ പാടുന്ന പാട്ടുകളും ചിലപ്പം തനിമയാണ് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. അത്തരത്തിലുള്ള മാപ്പിളപ്പാട്ട് പാടിയാൽ ആണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുക. മറ്റേത് ഒരുപാട് നമ്മളെന്താ പറയുക, മുൻചത്തി അങ്ങനെയൊക്കെയുള്ള കുറേ മൈലാഞ്ചി ഇങ്ങനെയൊക്കെയുള്ള വരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ടാവൂല. പിന്നെ നമ്മളെ ദാസേട്ടൻ്റെ കൂടെ കുറേ പാട്ട് പാടിയില്ലേ? അതെ, 2 കേസറ്റില് തരംഗിണി. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും? അത് ദാസേട്ടൻ്റെ കൂടെ പാടി ഒരു ആ ഒരു കുട്ടിക്കാലത്താണ് ഒരു, എന്നാലും എനിക്ക് ദാസേട്ടൻ്റെ കൂടെ പാടുക എന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. മീൻകുട്ടി മാഷാണ് എന്നെ ഈ രംഗത്തേക്ക് എത്തിച്ചത്. മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ട് നല്ല ഈ കലാ ഫീൽഡിലേക്ക് എത്തിച്ചത് മീൻകുട്ടി മാഷാണ്. ഞാൻ എൻ്റെ നാട് വിളയിലാണ്, എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരാരും പാട്ടുകാരല്ല. ഇങ്ങനെ മാഷ് ഞാൻ പറഞ്ഞല്ലോ ബാലലോകം പരിപാടിയിലാണ് പാടിയതെന്ന്. അപ്പം അങ്ങനെ വന്നപ്പോൾ കുട്ടികളെ കുറേ കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ടും ബാലലോകം പരിപാടിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ മീൻകുട്ടി മാഷ് എടുത്തെത്തുന്നത്. അപ്പോഴേ ആണ് ഈ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിയതും പഠിച്ചതും ഒക്കെ തന്നെ. ഇനി ഒരു റിക്വസ്റ്റ് ചോദിച്ചോട്ടെ. ഓ, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തിഗാനത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് അന്നും ഇന്നും ഇഷ്ടപ്പെട്ട പാട്ട് പി ടി എബ്രഹിമാൻ എഴുതി, മീൻകുട്ടി മാഷ് ഈണം നൽകിയ ഒരു പാട്ട്. ഖല്ലാക്കായുള്ളോനെ നിന്റെ രീലാക്കെൻ്റെ കൽവിൻ്റെ കൈകുമ്പിൾ നീട്ടിക്കൊണ്ട് നിൽപ്പൂ കണ്ണിൽ കണ്ണീര് ഒഴുക്കിക്കൊണ്ടേ ഹല്ലാക്കായുള്ളോനെ നിന്റെ രീലാക്കെൻ്റെ കൽവിൻ്റെ കൈകുമ്പിൾ നീട്ടിക്കൊണ്ടേ നിൽപ്പൂ കണ്ണിൽ കണ്ണീര് ഒഴുക്കിക്കൊണ്ടേ. എന്നെ പോലത്തെ പാട്ട് ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ, പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളോട്? മോളെ, നീയൊക്കെ ഉള്ള ഈ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊന്നും ഇപ്പൊ മാപ്പിളപ്പാട്ട് കാര്യമാവൂല, ഞാനിവിടെ എത്തൂല്ല. അങ്ങനെയെല്ലാം എനിക്ക് ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല മോളെ. ഇങ്ങനെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി. ഇപ്പോഴും നിങ്ങളെയൊക്കെ കൂടെ, നിങ്ങളെ കാണാനും നിങ്ങളെ കൂടെ പാടാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ. അത് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല, ഹാദിയ അശോകൻ എന്ന് പറയുന്ന
അപ്പോൾ അവരെ ഹസ്ബൻഡ് ഷെഫിൻക ഒരു പാട്ട് സജസ്റ്റ് ചെയ്തിരുന്നു ഫിറദൗസിൽ സിനിമയിൽ പാടി അല്ലേ, അതിന്റെ വരികൾ അത്ര ഓർമ്മയില്ല. ഫിറദൗസിലടുക്കുമ്പോൾ കത്തിയുദിത്തൊരു ചിത്തിരമുത്തൊളി വദനത്താലേ തീരേക്കും തരുണി ഹോറി ബദറോത്ത പുഞ്ചിരി കാട്ടി തങ്കം ഇലങ്കിടും ചെങ്കതി ചൊങ്കിൽ മദനത്തേനോലീകുന്ന തരുണി ഹോറി ചിത്തിരത്തോടക ചേരലണിഞ്ഞ് ചമഞ്ഞേത്തും സമയത്തിൽ ശിടവാസന വീശിയ ഘോഷമ ജന്നാതിൽ അമ്പർ മിസ്കും നേരും കസ്തൂരി ചിരിതൂകും വദനത്തിൽ നല്ലരി പല്ലുകൾ മുല്ലതൻ അരണിൽ നിരയായി നീരത്തിയ വീതം ചൊങ്കേറി ഫിറദൗസിലടുക്കുമ്പോൾ കത്തിയുദിത്തൊരു ചിത്തിരമുത്തൊളി വദനത്താലേ തീരേക്കും തരുണി ഹൂറി മദരോത്ത പുഞ്ചിരി കാട്ടി തങ്കം ചെങ്കിടും ചെങ്കതി ചൊങ്കിൽ വദനത്തേനോലി വലിയൊരു ഗായികന്റെ കൂടെ മോളും അങ്ങനെ തന്നെ വലിയൊരു ഗായികയാവട്ടെ. അപ്പോ നിങ്ങളോട് എന്താ ചോദ്യങ്ങൾ ചോദിക്കാനും പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചതിലും പിന്നെ വർത്താനം പറഞ്ഞതിലും പാട്ട് പാടിയതിലും വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പോ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുഴുവൻ കൊടുത്തേക്ക് തന്നെ.